ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, പ്രിയ ഭക്തസംഘടന അംഗങ്ങളെ, പ്രിയ കുട്ടികളെ, ജപമാല പ്രേഷിത മാസമായ ഒക്ടോബർ മാസത്തിൽ മീഡിയ കത്തോലിക്ക ഒരുക്കുന്ന ഫിയസ്ത മരിയാനയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ പ്രേഷിത തീക്ഷ്ണത ധ്യാനിക്കുവാനുള്ള ഒരവസരം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. അവൾ എലിസബത്തിൻ്റെ ഭവനത്തിലാണ് പ്രവേശിച്ചത്. അവൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവൾ തൻ്റെ ഇളയമ്മയുടെ അടുത്ത് 3 മാസം ചിലവഴിച്ചു. മംഗളവാർത്ത ലഭിച്ച മറിയം തൻ്റെ ഭവനത്തിൽ ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തത്. അവൾ ഉടനെ തന്നെ എഴുന്നേറ്റ് തിടുക്കത്തിൽ യാത്രയായി തൻ്റെ സഹായം ആവശ്യമുള്ള ഇളയമ്മയുടെ അടുക്കലെത്തി. പ്രിയമുള്ളവരെ, ഒക്ടോബർ മാസം, പരിശുദ്ധ അമ്മയുടെ ഈ മാസം തന്നെ പ്രേഷിത മാസമായിട്ട് ആചരിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിച്ചത് ഈ അമ്മയുടെ ചൈതന്യം നമ്മിൽ ഉണ്ടാകണം എന്ന് കരുതിയാണ്. നാം ആരും നമ്മിൽ തന്നെ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല. കർത്താവിൻ്റെ സന്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സന്ദേശം അത് എൻ്റേത് മാത്രമായി സൂക്ഷിക്കാനുള്ളതല്ല, മറിച്ച് ഞാൻ എന്നിൽ നിന്ന് പുറത്ത് കടക്കണം. ഈ സന്ദേശം, സുവിശേഷം ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം പങ്കുവയ്ക്കണം, പ്രേഷിതരാകണം. സുവിശേഷം അയക്കപ്പെടുവാൻ നൽകപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ അയക്കപ്പെട്ടവരാണ്. അമ്മ തിടുക്കത്തിൽ യാത്രയായതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഇടവകകൾ തങ്ങളുടെ ഇടവകയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് നീങ്ങുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഭക്തസംഘടനകൾ തങ്ങളുടെ സംഘടനകളുടെ കെട്ടുറപ്പ് മാത്രം നോക്കാനുള്ളതല്ല, സംഘടനകൾ പ്രേഷിതരാകാനുള്ള വിളിയാണ്. സംഘടനാ പ്രവർത്തനം പ്രേഷിത പ്രവർത്തനമാണ്. ഇറങ്ങിപ്പുറപ്പെടുവാൻ മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലഘട്ടത്തിൽ എത്തിച്ചേരുവാൻ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനുള്ള വിളിയാണ്. നമ്മുടെ അതിരൂപതയിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. മരിച്ചവരെ അടക്കുവാനും രോഗികളായിരിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുവാനും തൊഴിൽ രഹിതരായവർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുവാനും ഉള്ള പരിശ്രമങ്ങൾ ധാരാളമായിട്ട് നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അതിരൂപതാതലത്തിൽ തന്നെ അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മിൽ നിന്ന് ഇറങ്ങി സഹായം അർഹിക്കുന്നവരിലേക്ക് സുവിശേഷത്തിൻ്റെ പ്രേഷിത ദൗത്യം ഏറ്റെടുക്കുന്നവരാകാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് തിടുക്കത്തിൽ യാത്രയാകാം. പോകുന്ന ഇടങ്ങളിലെല്ലാം, ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ വചനം നമുക്ക് വിതയ്ക്കാം, അവിടുത്തെ നമുക്ക് പങ്കുവയ്ക്കാം. നാം ചെയ്യുന്ന ഒന്നും സാമൂഹിക പ്രവർത്തനമല്ല, സുവിശേഷ പ്രവർത്തനമാണ്. സുവിശേഷം കൊടുക്കാം. അതിന് മാതാവിൻ്റെ അതേ തീക്ഷ്ണതയോടുകൂടെ മുന്നേറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അമ്മേ അമ്മേ മാമരിയേ, എന്നീശുവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ, എന്നെ ചേർക്കണമേ.